ഡി എ കുടിശ്ശിക ആവശ്യപ്പെട്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർ ഐ എ എസ് അസോസിയേഷൻ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. കത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പരാതിയിലെ ആവശ്യങ്ങൾ? കെ പി സംസ്ഥാനത്ത് കഴിഞ്ഞ 7 മാസമായി ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് അർഹതപ്പെട്ട ക്ഷാമബത്ത ലഭിക്കുന്നില്ല എന്നാണ് വിവരങ്ങൾ ലഭിച്ചിരുന്നത്. 7 മാസമായി ഡി എ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അത് ആ കാരണം തന്നെയാണ് ഇത്തരത്തിൽ ഐ എ എസ് അസോസിയേഷൻ ചീഫ് സെക്രട്ടറിക്ക് ഡി എ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിക്കും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 7 മാസമായി ധനപ്രതിസന്ധി എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഡി എ നൽകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2023 ഡിസംബറിൽ 11ാം തീയതി ട്രിബ്യൂണലിലെ, അതായത് ഈ ഡി എയുമായി ബന്ധപ്പെട്ട ശമ്പളം അലവൻസുമായി ബന്ധപ്പെട്ട ട്രിബ്യൂണലിലെ വിവരങ്ങൾ അറിയിക്കണമെന്നൊരു കർശന നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. സംസ്ഥാന സർക്കാർ ആ സാഹചര്യത്തിൽ ട്രിബ്യൂണലിനെ അറിയിച്ചത് ഇങ്ങനെയായിരുന്നു: രാജ്യവ്യാപകമായി തന്നെ ഇത്തരത്തിൽ ധനപ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിൽ ശമ്പളം കൊടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശമ്പളം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് എല്ലാ ജീവനക്കാർക്കും ശമ്പളം നൽകുന്നുണ്ട്. ഡി എയിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റമാണ് ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്നായിരുന്നു ട്രിബ്യൂണലിനെ അറിയിച്ചത്. പക്ഷേ ആ സമയത്ത് തന്നെ ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഒരു കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു: ഇനി ഒരു ഘട്ടം കൂടി ഇത്തരത്തിൽ സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ധനപ്രതിസന്ധി കാരണമാണ് ജീവനക്കാർക്ക് അർഹതപ്പെട്ട ക്ഷാമബത്ത നൽകാത്തതെന്ന് എന്നൊരു വിവരണം നൽകരുത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണം നൽകരുത് എന്ന് ട്രിബ്യൂണലിന്റെ ഭാഗത്ത് നിന്നും ഒരു അറിയിപ്പുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും സംസ്ഥാനത്ത് ഡി എ അലവൻസുകൾ മുടങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ അസോസിയേഷനുകൾ, വിവിധ സർക്കാർ സംഘടനകൾ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ ഉൾപ്പെടെ പലതവണ പല പ്രക്ഷോഭങ്ങൾ ഉയർത്തി. നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലാണ് ധനമന്ത്രിയുടെ ഭാര്യ തന്നെ ഇത്തരത്തിൽ ഡി എ ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുനിരത്തിൽ ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഡി എ നൽകാനായിട്ട് ഏതാണ്ട് 13,000 കോടിയോളം രൂപ ഡി എ അല്ലെങ്കിൽ ക്ഷാമബത്തയ്ക്ക് വേണ്ടി മാത്രം ആവശ്യമുണ്ടെന്നാണ് കണക്ക്. ആ ഒരു വിഭാഗം അതിനിടയിലാണ് സംസ്ഥാനത്ത് ഇത്രയും അധികം ധനപ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഡി എ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ ഡി എ 7 മാസം മുടങ്ങിക്കിടക്കുന്ന ഡി എ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഈ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കഴിഞ്ഞ 7 മാസമായി സംസ്ഥാനത്ത് കർമ്മനിരതായിരിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ഡി എ അലവൻസ് കിട്ടുന്നില്ല. ശമ്പളത്തിന് ആനുപാതികമായിട്ടുള്ള അലവൻസെങ്കിലും നൽകണം, വർദ്ധിപ്പിച്ചത് ലഭിച്ചില്ലെങ്കിലും നിലവിൽ ഉള്ള അലവൻസെങ്കിലും ഡി എ അലവൻസെങ്കിലും നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഐ എസ് ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്. കത്ത് നൽകിയിരിക്കുന്നത് ടിൻഡുവാണ് വിശദാംശങ്ങൾ നൽകിയത്.